ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സേതുവിനോട് സന്ദീപിനെ പറ്റി സംസാരിച്ച ശേഷം മുകളിലേക്ക് പോവുകയാണ് അവന്തിക. അർച്ചന അവന്തികയ്ക്കായി അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവന്തിക വന്ന ഉടൻ തന്നെ കൈ കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു വലിയ പ്രശ്നത്തെ തന്നെയാണ് എടുത്തേട്ട് ഒഴിവാക്കി വിട്ടതെന്ന് അർച്ചന പറയുന്നുണ്ട്. ദേഷ്യത്തോടെ ആ കൈ വിടുകയാണ് അവന്തിക. അർച്ചനയുടെ കയ്യിൽ ഇപ്പോഴും ആ ഡയറി ഇരിക്കുന്നുണ്ട്. ഇത്രയും നിസ്സാരമായി പരിഹരിക്കേണ്ട ഒരു കാര്യത്തിനാണ് എഴുതി നേരത്തെ കുറേ ആലോചിച്ചത്. ഏകദേശം എല്ലാത്തിനും ഒരു തീരുമാനമായ സ്ഥിതിക്ക് നാളെ സന്ദീപ് ഇവിടേക്ക് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ നേരം പുലരുന്നതിന് മുമ്പ് തന്നെ വക്രബുദ്ധി ആലോചിച്ച് മറ്റെന്തെങ്കിലും കാരണമുണ്ടാക്കിയാൽ, ഇപ്പോൾ നമ്മൾ തീരുമാനിച്ച കാര്യത്തിന് മറ്റെന്തെങ്കിലും മാറ്റം വന്നാൽ, പിന്നെ ഇതുപോലെ ഒരു സംസാരം നമ്മൾ തമ്മിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അർച്ചന പോകാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ പറയുന്നു, അതേ ഒന്നു നിന്നെ, നീ പറഞ്ഞ കാര്യം ഞാൻ അക്ഷരം പ്രതി അനുസരിച്ച് കഴിഞ്ഞു. നിന്റെ ഉദ്ദേശവും നടന്നു. ഇനി നിനക്ക് ഈ ഡയറിയുടെ ആവശ്യമില്ലല്ലോ, അതിക്ക് തന്നേക്ക് എന്ന് അവന്തിക. അതെങ്ങനെ ശരിയാവുമെന്ന് ചിരിച്ചുകൊണ്ട് അർച്ചന പറയുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ആകെയുള്ള കച്ചിത്തുരുമ്പ് ഇതാണ്. ഇടയ്ക്ക് നിങ്ങൾക്ക് തോന്നും നിങ്ങളെന്തോ ഒരു വലിയ ആളാണെന്നും നിങ്ങൾ കഴിഞ്ഞ് ഇവിടെ മറ്റാരും ഉള്ളൂ എന്നും. അത് ഒരു അല്പത്തരമാണെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങൾക്ക് ഇതുവരെയും ഇവിടെയുള്ളവരെ മനസ്സിലായിട്ടില്ല. ഇനി എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ നിങ്ങൾ എന്തെങ്കിലും കാണിച്ച് കൂട്ടുകയും ചെയ്യും. അങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങളെ വലിഞ്ഞു മുറുക്കി കെട്ടി നിർത്താൻ എൻ്റെ കയ്യിലുള്ള തുറുപ്പ് ചീട്ടാണ് ഈ ഡയറി. ഇത് എൻ്റെ കയ്യിൽ തന്നെ ഭദ്രമായിരിക്കട്ടെ. ഒന്ന് തലകുപൊക്കി വരുമ്പോൾ ഇതും കൊണ്ടൊരു കൊട്ട്, അതുകൊണ്ട് നിങ്ങൾ അടങ്ങിക്കോളും. ഇനി മുതൽ നിങ്ങൾ എന്നോട് ചെയ്തതിനൊക്കെ ഞാൻ തിരികെ ചെയ്യാൻ പോവുകയാണ്. അവൻ്റെ അർച്ചന പൂട്ടും അടപടലെ പൂട്ടും നോക്കിക്കോ. എന്നാൽ അവൻ്റെ പറയുന്നു, അതൊക്കെ നിന്റെ തോന്നല മോളെ. ഈ ഡയറിയിലെ കുറച്ച് പേപ്പറുകൾ വെച്ച് എന്നെ ആജീവനാന്തം ബ്ലാക്ക്മെയിൽ ചെയ്യാനൊന്നും നിന്നെ കൊണ്ടാവില്ല. ആലോചിക്കാനുള്ള സമയം എനിക്ക് കുറച്ച് കിട്ടിയിരുന്നെങ്കിൽ എനിക്കിപ്പോൾ നിന്റെ ദയക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരില്ലായിരുന്നു. ഇതിപ്പോൾ എൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമായിപ്പോയി. എനിക്കറിയാം ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടണമെന്ന്. അതുവരെ നീ ജയിച്ച് നിൽക്ക്, അത് കഴിഞ്ഞ് നമ്മളൊന്ന് ശരിക്കും കാണുന്നുണ്ട്. അത്രയും പറഞ്ഞ് അവൻ്റെ പോകാൻ തുടങ്ങിയപ്പോൾ അർച്ചന വീണ്ടും വിളിക്കുന്നുണ്ട് അവൻ്റെ. എന്നിട്ട് ഒരു കൂസലമില്ലാതെ അഹങ്കാരത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അർച്ചന. ഭയത്തോടെ അവന്തിക അർച്ചനയെ നോക്കുന്നു. പെട്ടെന്ന് പഴയ ഒരു കാര്യം ആലോചിക്കുകയാണ് അവന്തിക. അർച്ചന പറയുന്നു, സന്ദീപിൻ്റെയും അനഘയുടെയും കല്യാണം മുടക്കിയാൽ ഇങ്ങനെ വിളിക്കാമെന്നാണ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ വെറുതെ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കി എന്നേ ഉള്ളൂ. എൻ്റെ അനിയത്തിയോട് സ്നേഹത്തിൻ്റെ ഭാഷ്യത്തിൽ എന്തോ സംസാരിച്ചെന്ന് ഞാൻ അറിഞ്ഞു. നല്ല ഉദ്ദേശത്തോടെ അല്ല എന്നും എനിക്കറിയാം. അതിന് എന്ത് ഉദ്ദേശത്തോടെയാണെങ്കിലും ശരി, കളി അവളോട് വേണ്ട. ചില സമയത്ത് എന്നേക്കാൾ വാശിയും ദേഷ്യവും അവൾക്കാണ്. ഞാൻ തരുന്ന പല സൗജന്യങ്ങളും അവൾ തരുമെന്ന് വിചാരിക്കല്ലേ. പിന്നെ അവളെ കയറി ഭാരിക്കാനും പോകണ്ട. കാരണം എൻ്റെ അനിയത്തി എന്നതിലുപരി നിങ്ങളെയും എന്നെയും പോലെ അവകാശമുള്ളവളാണ് ഇപ്പോൾ ആദരയും, അതായത് നെല്ലിശ്ശേരി സേതുമാധവൻ്റെ മരുമകൾ. മൂത്ത മരുമകൾക്ക് ഏറ്റവും ഇളയ മരുമകളോട് എന്തെങ്കിലും വ്യക്തിവിദ്വേഷം തോന്നിയാൽ ഇടയ്ക്ക് ഒരു മരുമകൾ ഉണ്ടെന്നും കൂടി ആലോചിക്കണേ. നല്ലോണം അറിയാലോ ഈ മരുമകളെ. അതുകൊണ്ട് അവളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കരുത്. ഇത് അനിയത്തി അനഘയോടും കൂടി ഒന്ന് പറഞ്ഞേക്കേ. അത്രയും പറഞ്ഞിട്ട് അർച്ചന മുറിയിലേക്ക് പോകുന്നുണ്ട്. പിന്നെയും വളരെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. ശേഷം കാണിക്കുന്നത് രാത്രിയിൽ അർച്ചന ഇങ്ങനെ ബെഡിൽ കിടക്കുന്നു, അതും സന്തോഷത്തോടെ തന്നെ. ചിരിച്ചുകൊണ്ട് സച്ചി അവിടേക്ക് വന്നിട്ട് അർച്ചനയുടെ സന്തോഷം കണ്ട് ചോദിക്കുന്നു, ആഹാ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ, എന്താണ്? ഏയ് ഒന്നുമില്ല എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി വീണ്ടും പറയുന്നു, അങ്ങനെ ഒന്നുമില്ലാണ്ടേക്കൊന്നുമില്ല, എന്തോ ഒരു വലിയ സന്തോഷം നടന്നിട്ടുണ്ട്. അതെന്താണ്? സത്യം പറഞ്ഞാൽ അതെ, ചെറിയൊരു വലിയ സന്തോഷമുണ്ട് എനിക്ക്. അത് കേൾക്കുമ്പോൾ സച്ചേട്ടനും സന്തോഷമാകും. നമ്മുടെയും ഇവിടുത്തെയും പ്രശ്നങ്ങൾ മുഴുവനും തീരാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ നാളെ സന്ദീപ് ഇവിടേക്ക് വരാൻ പോവുകയാണെന്ന് എന്നെ അർച്ചന പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ സച്ചി ശരിക്കും എന്ന് ചോദിക്കുന്നു. ഇതെങ്ങനെ പറ്റിയെന്നും ചോദിക്കുന്നു. സത്യം പറയണോ അതോ കള്ളം പറയണോ എന്ന് അർച്ചന. താൻ സത്യം പറഞ്ഞാൽ മതിയെന്ന് സച്ചിയും. എങ്കിൽ പറയാം മാജിക് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സംശയത്തോടെ മാജിക്കോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അതേ മാജിക്, എൻ്റെയല്ല ഈശ്വരൻ്റെ. ഏ അത് കേട്ട് സച്ചി വീണ്ടും പറയുന്നു, താൻ എന്തായി പറയുന്നത്? ഈശ്വരൻ്റെ മാജിക്കോ ഒന്ന് തെളിച്ച് പറയടോ. സന്ദീപ് നാളെ വരുമെന്ന് ആരാ തന്നോട് പറഞ്ഞത്? അവന്തികയെടുത്തിനെ ചിരിച്ചുകൊണ്ട് അർച്ചന പറയുന്നു, ഞാൻ അവന്തികയെടുത്തിയോട് എല്ലാം ഉള്ളതുപോലെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് എഴുതിക്ക് അതേപടി മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പോൾ തന്നെ അച്ഛൻ ഏടത്തി അച്ഛനോട് സംസാരിച്ച് എല്ലാത്തിനും ഒരു തീരുമാനമുണ്ടാക്കി. പിന്നെയും ശരിക്കും എന്ന് ചോദിക്കുകയാണ് സച്ചി. ഈശ്വര എൻ്റെ പ്രാർത്ഥന കേട്ടു, താൻ എന്തൊക്കെ എഴുതിയോട് പറഞ്ഞത് അതറിയാൻ ഒരു കൗതുകം. അതാണെന്നും സച്ചി, ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല.
അവന്റെ കേടത്തി അറിയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു സന്ദീപിന്റെയും മാധുരിയുടെയും. ഞാനത് പറഞ്ഞപ്പോൾ തന്നെ അവന്റെ കേടത്തേക്ക് കാര്യം മനസ്സിലാവുകയും ചെയ്തു. അത് കേട്ട് സച്ചി അവന്റെ അർച്ചനയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു, താൻ പറഞ്ഞതുപോലെയാണെങ്കിൽ നാളെ എല്ലാ പ്രശ്നവും തീരും. സന്ദീപ് മാധുരയും ഇനി മുതൽ സന്തോഷത്തോടെ ഒന്നിച്ച് താമസിക്കുമ്പോൾ തൻ്റെ വീട്ടിലെയും ഇവിടുത്തെയും പിണക്കങ്ങളൊക്കെ തീരുമല്ലോ. അച്ഛൻ്റെ ദേഷ്യം മാറി പഴയതുപോലെയൊക്കെ ആവുകയും ചെയ്യും. അതെ സച്ചേട്ട, എല്ലാം നല്ല രീതിയിൽ അവസാനിക്കണമെന്ന് തന്നെയാണ് എൻ്റെയും പ്രാർത്ഥന. അച്ഛൻ്റെ നല്ല ആഗ്രഹമായിരുന്നിരിക്കണം സന്ദീപിനെ തിരിച്ചു വിളിക്കാൻ. ഞാൻ നിമിത്തമായെങ്കിലും അച്ഛൻ്റെ തീരുമാനം തന്നെയാണ് പ്രധാനം. എല്ലാം നന്നായിട്ട് അവസാനിക്കട്ടെ, എനിക്കത് ഉറപ്പാണ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് രണ്ടുപേരും. ശേഷം കാണിക്കുന്നത് വൃന്ദാവനത്തിൽ ഇപ്പോഴും രണ്ടുപേരും ദുഃഖിച്ചിരിക്കുന്നു, അതായത് മാഷും കമലയും. മീര അവിടേക്ക് വന്നിട്ട് പറയുന്നു, അതെ ഞാൻ മൂന്നാമത്തെ തവണയാണ് നിങ്ങളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത്. നിരാഹാരം കിടക്കാനും ഉറങ്ങാനുമാണ് പ്ലാനെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും കഴിച്ച് കിടക്കാമായിരുന്നു. ആവണി മോൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് നീയും കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോളോ, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെടുത്ത് കഴിച്ചോളാമെന്ന് കമല. നിങ്ങളിങ്ങനെ ദുഃഖിച്ചിരിക്കുന്നതിൻ്റെ കാര്യം എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നെ കമല പറഞ്ഞപ്പോൾ മീര പറഞ്ഞപ്പോൾ കമല പറയുന്നു, അതിപ്പോൾ നിനക്ക് മനസ്സിലാവില്ല എന്ന്. മീര വീണ്ടും പറയുന്നു, ഇപ്പോഴെന്നല്ല ഒരിക്കലും എനിക്ക് മനസ്സിലാവില്ല. ആദ്യം താമസിക്കുന്നത് നെല്ലിശ്ശേരി വീട്ടിലാണ്, സേതുമാധവൻ്റെ ഇളയ മകൻ്റെ ഭാര്യയായിട്ട്. അതായത് അവനികയ്ക്കും അർച്ചനയ്ക്കും ആ വീട്ടിലുള്ള അതേ സ്ഥാനം. നിങ്ങളുടെ രണ്ടുപേരുടെയും ഇരിപ്പ് കണ്ടാൽ തോന്നുമല്ലോ അവൾ ഏതോ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന്. മാഷി പറയുന്നു, മീര നീ നോക്കുന്നത് അവിടുത്തെ ആസ്തിയും സൗകര്യമാണ്, ഞങ്ങൾക്ക് വലുത് അവളുടെ സന്തോഷവും സമാധാനമാണ്. അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു വീടും സൗകര്യം ഉണ്ടെങ്കിൽ സമാധാനമില്ലെങ്കിൽ പിന്നെ എല്ലാം അവിടെ തീരും, അതുകൊണ്ട് അതിലൊന്നും ഒരു കാര്യവുമില്ല. എന്നിട്ട് ഈ പറയുന്ന വീട്ടിലുണ്ടോ സമാധാനം? ഇത് വലിയ വീടുമല്ല, സൗകര്യങ്ങളും കുറവാണ്. അതെ, നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സന്ദീപിനെ കൊണ്ട് ആദരി വിവാഹം കഴിപ്പിക്കണമെന്ന് നിങ്ങൾക്കും ആഗ്രഹമുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നത് എനിക്കറിയില്ലേ. ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും അത് തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷേ അത് നടന്നത് ഇങ്ങനെയൊരു സാഹചര്യത്തിലായതിൻ്റെ ഒരു വിഷമം മാത്രം. പിന്നീടുള്ള അവരുടെ വലിയ സന്തോഷങ്ങളിൽ ഇതൊക്കെ അങ്ങ് മറക്കുവന്നേ. ഇതൊക്കെ അവരുടെ ഭാഗ്യത്തിനാണെന്ന് ഞാൻ പറയൂ, അല്ലെങ്കിൽ പിന്നെ എന്തായാലേ വയറ്റിലൊരു കുഞ്ഞിനെ കൊണ്ട് ആദ്ര ഇവിടെ നിൽക്കേണ്ടി വരില്ലായിരുന്നോ? ആദ്ര സന്ദീപിൻ്റെ കൂടെയും അച്ഛൻ ആദ്ര സന്ദീപിൻ്റെ കുഞ്ഞിനെയും അർച്ചന സച്ചിയുടെ കുഞ്ഞിനെയും പ്രസവിച്ച് കഴിയുമ്പോൾ വൃന്ദാവന വീട്ടിലുള്ളവർക്ക് അവിടെ വലിയ സ്ഥാനമായിരിക്കും എന്നൊക്കെ മീര പറയുന്നുണ്ട്. ഇതൊക്കെയുടെ വിഷമത്തോടെ വീണ്ടും കമല നോക്കുന്നു. ഇതൊക്കെ ഓർത്ത് സന്തോഷിച്ചിരിക്കുകയല്ലേ വേണ്ടത് എന്ന് മീര പറഞ്ഞപ്പോൾ അനൂപ് അവിടേക്ക് വന്നിട്ട് പറയുന്നു, വേണ്ട, ഇതൊക്കെ ഓർത്ത് നീ അങ്ങ് സന്തോഷിച്ചാൽ മതി. അങ്ങനെയുള്ള സൗഭാഗ്യത്തിൽ മഴങ്ങി ജീവിക്കാതെ ഇവിടെ ആരെയും കിട്ടില്ല. ഇതിപ്പോൾ പറയും, നമുക്ക് കാണാലോ എത്ര നാൾ പിണങ്ങിയിരിക്കുമെന്ന് എന്ന് മീരയും പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, നമ്മൾ മരിക്കുന്നത് വരെ നെല്ലിശ്ശേരി കുടുംബവുമായിട്ട് ഇവിടെ ആർക്കും ഒരു ബന്ധവുമില്ല എന്ന് അനൂപ് പറഞ്ഞപ്പോൾ കമല പറയുന്നു, എടാ നമ്മൾ എന്തിനാ അവരെ മാത്രം കുറ്റപ്പെടുത്തുന്നത്? ആദ്ര സന്ദീപിന് ഇഷ്ടമാണെന്നറിഞ്ഞപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ അതിൽ നിന്ന് പറഞ്ഞു മാറ്റാൻ നോക്കി. ഈ കേൾക്കാത്തപ്പോൾ തല്ലിമുറിയിൽ പൂട്ടിയിട്ടോ മറ്റൊരു വിവാഹത്തിനെയും നിർബന്ധിച്ച് സമ്മതിപ്പിക്കുകയും ചെയ്തു. അന്ന് അതിനൊക്കെ പകരം സേതുവേട്ടനോട് പോയുള്ള കാര്യം തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇതുപോലെ ഒന്നും നടക്കില്ലായിരുന്നു. ഇപ്പോൾ അനുഭവിക്കുന്നതോ ആദ്രയും മാച്ചു. മാഷി പറയുന്നു, മോനെ കമല പറഞ്ഞതുപോലെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ശരിക്കും സമയത്ത് ചെയ്തില്ല. സേതുവിനോട് പോയി സംസാരിച്ചാൽ തീരാവുന്ന കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കിപ്പോൾ തോന്നുന്നത് അതാണ്. നമ്മളൊക്കെ ഭയന്നായിരിക്കും കുട്ടികൾ തനിയെ വിവാഹം കഴിക്കാൻ സ്വയം തീരുമാനിച്ചതും. ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ട് രണ്ടു ദിവസം തികച്ചായിട്ടില്ല. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, അവരെ ന്യായീകരിക്കാനും അതിനെക്കുറിച്ച് ആലോചിക്കാനും തുടങ്ങി. ഇതാ ഞാൻ പറഞ്ഞത്, ഈ വിഷയത്തിലുണ്ടായിരുന്ന ഒരു പിണക്കവും അതിൻ്റെതായ രീതിയിൽ ഏൽക്കില്ല എന്ന്. അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മ സത്യം പറയോ? ശരിക്കും അമ്മയ്ക്ക് ആദ്രയെ കാണണമെന്ന് തോന്നില്ലേ എന്നൊക്കെ മീര ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചാലുണ്ട് എന്ന് കമലയും പറയുന്നു. അനൂപിനോടൊന്ന് ചോദിക്കാനിരിക്കായിരുന്നു ഞാൻ. ഞാനും മാഷും കൂടി അവിടം വരെ ഒന്ന് പൊയ്ക്കോട്ടെ എന്ന് എന്നെ കമല പറഞ്ഞപ്പോൾ വേണ്ട എന്ന് അനൂപും പറയുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും കാര്യങ്ങൾ ഇതുവരെ മനസ്സിലായില്ലേ? വീണ്ടും വീണ്ടും അവിടെ ചെന്ന് നാണം കെടുന്ന എന്തിന്? ഇനി ഇവിടെ നിന്നാരെങ്കിലും അങ്ങോട്ട് കയറി ചെന്നാൽ അവിടെ എന്താണ് പറയാൻ പോകുന്നതെന്ന് അമ്മയ്ക്കറിയോ? എന്നാൽ എനിക്കറിയാം. നമ്മൾ മനഃപൂർവ്വം മാതിരി പറഞ്ഞുവിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നായിരിക്കും. അത് കേൾക്കാൻ ഇവിടുന്ന് ആരും പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ അവളിപ്പോൾ സ്വന്തം ഭർത്താവിനൊപ്പം ഒരുമിച്ച് ജീവിക്കുകയൊന്നും അല്ലല്ലോ. അവൻ വേറെ ഏതോ വീട്ടിലല്ലേ? അവൻ സ്വയം ഇറങ്ങിപ്പോയതല്ലേ? നട്ടലിന് ബലമില്ലാത്ത ഇവനെയൊക്കെ. ഇത് ഞാൻ എല്ലാവരോടുമായിട്ടൊരു കാര്യം പറയുകയാണ്, ഇവിടുന്ന് ആരും പോകുന്നില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ അനിയത്തിമാർ രണ്ടുപേരും എൻ്റെ മനസ്സിൽ മരണപ്പെട്ടു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ മനസ്സിലും ഓർമ്മകളും അർച്ചനയും മാതിരിയും ഉണ്ടെങ്കിൽ അതിനെയും മനഃപൂർവ്വമായിട്ട് ഇല്ലാണ്ടാക്കണം. നമ്മുടെ ജീവിതത്തിൽ അവർക്ക് ഇനി ഒരു സ്ഥാനവും വേണ്ട എന്ന് പറഞ്ഞ് അനൂപ് പോകുന്നു. ഇത് കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് മാഷും കമലയും മീരയും. ശേഷം കാണിക്കുന്നത് അവനികയും സേതുവും സന്ദീപ് എവിടെയാണ് ഉള്ളത് എന്ന് അന്വേഷിച്ചു പോകുന്നു. കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ. ഈ സമയം അനഘ അവന്തികയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്.
അനഘ അവന്തികയോട് പറയുന്നു, ഞാനിപ്പോ ഒരു വിശേഷം പറഞ്ഞു, അത് ഉള്ളതാണോ ഇല്ലയോന്ന് അറിയാൻ വിളിച്ചതാണെന്ന്. ചേച്ചിന്ന് സന്ദീപിനെ വിളിച്ചുകൊണ്ട് വരാൻ പോവുകയാണോ എന്ന്. അത് അതെയെന്ന് അവന്തിക ഒന്നും പറയുന്നില്ല, അത്രയും മാത്രം പറയുന്നു. കാരണം തൊട്ടരികിൽ സേതു ഉള്ളത് കൊണ്ട് വിശദീകരിച്ച് പറയാനും സാധിക്കുന്നില്ല. വീണ്ടും അനഘ പറയുന്നു, ചേച്ചിക്ക് ഇത് എന്തു പറ്റി? അയാൾക്ക് ആ സേതുമാധവന് ഭ്രാന്താണ്. അതിന്റെ കൂടെ ചേച്ചി എന്താ മുഴു ഭ്രാന്ത് കളിക്കുകയാണോ? അതൊക്കെ ഞാൻ വന്നിട്ട് വിശദമായി പറയാമെന്ന് അവന്തിക. എന്റെ വിശദമായി പറയാന്, സന്ദീപിനെ ഒരിക്കലും ഈ വീട്ടിലേക്ക് കയറ്റില്ല എന്നും അതിരുമായി ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നും നമ്മൾ ചേർന്നെടുത്ത തീരുമാനമാണ്. എന്നിട്ട് ഞാൻ പോലും അറിയാതെ, എന്നോട് ഒരു വാക്ക് പോലും പറയാതെ രഹസ്യമായി ചേച്ചി ഈ തീരുമാനത്തിലെത്തിയത് എന്തിനാ? അവന്തിക പറയുന്നു, അങ്ങനെ ഒരു തീരുമാനമെടുത്തു, എന്തൊക്കെ പറഞ്ഞാലും സന്ദീപിനെ അങ്ങനെ മൊത്തത്തിൽ ഉപേക്ഷിക്കാൻ പറ്റുമോ? അനഘ വീണ്ടും പറയുന്നു, പറ്റും, പറ്റണം. ഞാൻ അവനെ മനസ്സിൽ നിന്ന് പുല്ലുപോലെ വലിച്ചെറിഞ്ഞില്ലേ? ചേച്ചിക്ക് പിന്നെന്താ ഇത്ര പ്രയാസം? ആദ്യം അവൻ വീട്ടിലേക്ക് വരട്ടെ. കുറച്ചുകൂടി താല്പര്യമുള്ളത് കൊണ്ടാണ്, അച്ഛനും കൂടി താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ തീരുമാനിച്ചത്. അനഘ പറയുന്നു, അയാൾക്ക് ഈ വയസ്സാം കാലത്ത് എന്തിനു കേടാ? അയാൾ ഇങ്ങനെ പലതും പിറുപിറുത്തോണ്ടിരിക്കും, അതിനെ കൂട്ടു നിൽക്കുന്നതും നടപ്പിലാക്കുന്നതുമാണോ ചേച്ചിക്ക് ജോലി? ചേച്ചിക്ക് പറയുന്നതൊന്ന് കാണിക്കുന്നത് മറ്റൊന്ന്. അവനെ വിളിച്ചുകൊണ്ട് ഇവിടെ ആക്കിയിട്ട് നമുക്ക് ഇനി വെറുതെ ഇരിക്കാം. കിട്ടാൻ പോകുന്ന തോൽവികളെല്ലാം ചേച്ചി അങ്ങോട്ട് പോയാണ് വാങ്ങുന്നത്. ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അവന്തിക ഫോണും വെച്ചു. ദേഷ്യത്തോടെ നിൽക്കുകയാണ് അനഘ. എന്താ മോളെ, ആരെ വിളിച്ചതെന്ന് സേതു അവന്തികയോട് ചോദിക്കുന്നുണ്ട്. ആദ്യമൊന്ന് പരിങ്ങിയെങ്കിലും അവന്തിക പറയുന്നു, എൻ്റെ ഒരു ഫ്രണ്ടാണ് അച്ഛാ. സന്ദീപിനെ തിരികെ കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു, അതൊന്ന് വിളിച്ച് ചോദിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ ഒരു വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് സേതുവും അവന്തികയും. സന്ദീപിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണത്. ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു, അവരോട് അവിടെ ഇരിക്കാൻ പറയുകയാണ് ഫ്രണ്ട്. എന്നിട്ട് സന്ദീപ് പുറത്തേ പോയിരിക്കുകയാണ്, ഇപ്പോൾ വരുമെന്നും പറയുന്നു. മോനിവിടെ തനിച്ചാണോ എന്നെ സേതു ചോദിക്കുന്നു. അല്ല, അച്ഛനും അമ്മയും ഉണ്ട്, അവർ ജോലിക്ക് പോയിരിക്കുകയാണെന്നും അവർ പറയുന്നുണ്ട്. ആ സമയം സന്ദീപ് അവിടെ എത്തി. സേതുവിനെ കണ്ട് സന്ദീപ് വളരെ സന്തോഷത്തോടെ അച്ഛ എന്ന് വിളിക്കുന്നുണ്ട്. ഞങ്ങൾ വന്നത് നിന്നെ ഇവിടുന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണെന്ന് സേതു പറയുന്നു. അതിനർത്ഥം ഞാൻ നിന്നോടെല്ലാം ക്ഷമിച്ചു എന്നല്ല. ഒരു മകൻ ഇറങ്ങിപ്പോയതിൻ്റെ വിഷമം ഇന്നും മാറിയിട്ടില്ല. അതേ അവസ്ഥയിൽ എൻ്റെ ഇളയ മകനും കൂടി ആവണ്ട എന്ന് കരുതി. പിന്നെ ഒരു വ്യത്യാസമുള്ളത്, മൂത്ത മകൻ പോയത് എൻ്റെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടാണ്. എന്നാൽ ഇളയത് അങ്ങനെയല്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും നീ താലി കെട്ടിയ ഒരു പെണ്ണ് എൻ്റെ വീട്ടിലുണ്ട്. അവളുടെ കണ്ണുനീരിൻ്റെ ശാപം എൻ്റെ കുടുംബത്തിലേക്ക് വരരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. അതിൽ എല്ലാം ഉപരി അവന്തിക വന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട് കൂടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത്. അവന്തിക സന്ദീപിനോട് പറയുന്നു, നീ ഞങ്ങളെ ചതിച്ചു എന്ന് കരുതി ഞങ്ങൾക്ക് നിന്നെ മറക്കാൻ സാധിക്കില്ലല്ലോ. നീ കാണിക്കുന്നത് പോലെ തിരിച്ച് പ്രതികാരം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഒന്ന് ഓർത്തു നോക്ക്, എത്ര സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബമായിരുന്നു നമ്മുടേത്. ഇപ്പോൾ അങ്ങനെയാണോ? ഒന്ന് മനസ്സമാധാനത്തോടെ ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ? അർച്ചന വന്നതിന് ശേഷമാണ് കുടുംബമാകെ താളം തെറ്റിയത്. അർച്ചന അവിടേക്ക് വരാൻ കാരണക്കാരി ഞാനാണ് എന്നതിൻ്റെ കുറ്റബോധം ഇപ്പോഴും ഉണ്ട് എനിക്ക്. അർച്ചനെ പോലെ തന്നെ ആദരയും ആ വീട്ടിലേക്ക് വന്നാൽ അവിടെ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ള ആശങ്ക ഇപ്പോഴും എന്നെ പിന്തുടരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദരയെ ആ വീട്ടിലേക്ക് കയറ്റാൻ ആദ്യം സമ്മതിക്കാതിരുന്നത്. അപ്പോൾ എല്ലാവരും എനിക്കെതിരായി. അനഘയുടെ പല ചോദ്യങ്ങൾക്കും ഇപ്പോഴും എനിക്ക് മറുപടി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാം ക്ഷമിച്ച് നിന്നെ തിരിച്ചു വിളിക്കാൻ ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴും എനിക്ക് ഭയമാണ്. ഇനി അങ്ങോട്ടുള്ള നിന്റെ ജീവിതത്തെക്കുറിച്ച്, നെല്ലശ്ശേരി വീട് പോലെ ഒരു കുടുംബത്തിൽ നിന്ന് ഇറങ്ങി കൂട്ടുകാരൻ്റെ വീട്ടിൽ അഭയം പ്രാപിക്കാൻ നിന്റെ ഈ അവസ്ഥയെക്കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം മനസ്സിലാവും നിന്റെ ജീവിതം എവിടെ പോയാൽ നിൽക്കുന്നതെന്ന്. ഇതെല്ലാം വരുത്തി വെച്ചിട്ട് നീ മാർച്ചനെയും ചേർന്നല്ലേ, ഇപ്പോൾ അവൾക്ക് നിന്നെ സംരക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ കേൾക്കുമ്പോഴും സന്ദീപ് ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കുകയാണ്. വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.